റംസാൻ നോമ്പ് കാലമാണിത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഉത്തരേന്ത്യയിൽ നവരാത്രി ആഘോഷങ്ങളുടെ വൃതാരംഭം കൂടിയാണ്. ഈ രണ്ട് ഉത്സവങ്ങളും കൂടി അടുത്തടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വളരെ തകൃതിയായി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ദില്ലിയിലെ ജൽ ബോർഡ്, നമ്മുടെ ഈ ജല വകുപ്പ് കണക്ക് ഉള്ള ഉപകരണമാണ് ദില്ലിയിലെ ജൽ ബോർഡ് ഒരു പുതിയ സർക്കുലർ ഇറക്കി. ആ സർക്കുലർ പ്രകാരം റംസാന് മുസ്ലിങ്ങളായിട്ടുള്ള ജീവനക്കാർക്ക് എല്ലാ ദിവസവും 2 മണിക്കൂർ അവധി നൽകാൻ തീരുമാനിച്ചൊരു സർക്കുലർ ഇറക്കി. ഈ സർക്കുലർ വലിയ പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായി. ഈ ജൽ ബോർഡിൻ്റെ വെബ്സൈറ്റിലടക്കം, ഇല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ക്യാമ്പയിനും പ്രതിഷേധവും ഇരമ്പിയെത്തി. കാരണം ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഇതേ കാലയളവിൽ തന്നെ ഹിന്ദുക്കൾ നവരാത്രി വ്രതവും ഉപവാസവും അനുഷ്ഠിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കും ആ ഇളവ് നൽകേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഏതായാലും രംഗം അത്ര പന്തിയല്ല എന്ന് കേജ്രിവാളിന് മനസ്സിലായി. ഉടൻ തന്നെ ആദ്യമിറക്കിയ സർക്കുലർ പിൻവലിച്ചു. രണ്ടാമതിറക്കിയ സർക്കുലർ പറയുന്നത് ആർക്കും അവധിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദു സംഘടനകളും ഇല്ലേ ഹിന്ദു ജീവനക്കാരും പറയുന്നത് നവരാത്രി വ്രതത്തിനോട് അല്ലെ ഉപവാസത്തിനോടനുബന്ധിച്ച് തങ്ങൾക്ക് ഒരു ഇളവ് നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ റംസാൻ അവധി റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ്. അതായത് ഹിന്ദുക്കളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് കേജ്രിവാളിൻ്റെ ലക്ഷ്യം എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ഏതായാലും റംസാന് അവധി കൊടുത്ത് പുലിവാൽ പിടിച്ചിരിക്കുന്നത് കേജ്രിവാളാണ്. അവധി പിൻവലിച്ചു എങ്കിൽ പോലും അതിൻ്റെ ഒരു മറുഭാഗം കൂടിയുണ്ട്. കാരണം അവധി പിൻവലിച്ചത് തങ്ങൾക്ക് അവധി നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി പറയുന്നത്. ഏതായാലും ഇനി രണ്ടു കൂട്ടരും കൂടി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി, ഒരുമിച്ച് അവധി ആവശ്യപ്പെടുമോ എന്നറിയില്ല. ഏതായാലും കേജ്രിവാൾ അവധി കൊടുത്തത് മതേതരനാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവധി ഒരു പൊല്ലാപ്പായി മാറിയിരിക്കുന്നു ഇപ്പോൾ ദില്ലി ജൽ ബോർഡിന്. ഏതായാലും അരവിന്ദ് കേജ്രിവാളിനെ കണ്ടം വഴി ഓടിച്ചത് അവിടുത്തെ ഒരു ഹിന്ദു ജീവനക്കാരും ഒപ്പം തന്നെ ഹിന്ദു സംഘടനകളുമാണ്. കാരണം ഇതിനു മുമ്പും ഇതേപോലെ റംസാൻ കാലയളവിൽ 2 മണിക്കൂർ അവധി നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ അത് നടക്കില്ല. കാരണം നവരാത്രി കൂടി അടുത്ത് വരുന്നതുകൊണ്ട് തങ്ങൾക്കും ആ ആനുകൂല്യം വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് റംസാൻ്റെ അവധി കൂടി കേജ്രിവാൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.